വെൽക്കം ടു എംപ്ലിൻറ്റ് മീഡിയ. കോടതി വിധികളെ എങ്ങനെ മാനിക്കാം, എങ്ങനെ മാനിക്കാതിരിക്കാം എന്ന് കൃത്യമായിട്ട് കാണിച്ചു തന്നൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ പിയാണ്. ബി ജെ പിയും ബി ജെ പിയുടെ അനുബന്ധ സംഘപരിവാർ ഗ്രൂപ്പുകളും കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 28-ന്റെ ശബരിമല കോടതി വിധി കേസിലെ വിധി നോക്കിയാൽ മതി. ഒരു സുപ്രീം കോടതി വിധിയെ, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ എങ്ങനെയാണ് സംഘികൾ സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു നാട്ടിൽ മുഴുവൻ അക്രമം അഴിച്ചുവിട്ടിട്ട് നാടിനെ മുൾമുനയിൽ നിർത്തിയിട്ട് ഒരു കോടതി വിധിയെ ആഘോഷിച്ചവരാണ് ഈ നാട്ടിലെ ബി ജെ പിയും സംഘപരിവാരങ്ങളും. അതേസമയം ഇപ്പോൾ വന്ന അയോധ്യാവിധിയെ എത്ര സമചിത്തതയോടെയാണ് അവർ നേരിട്ടിരിക്കുന്നത് എന്ന് കാണുക. സംഘപരിവാർ, അതിൽ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ, RSS മേധാവി മോഹൻ ഭഗവത് ഉൾപ്പെടെ എല്ലാവർക്കും എത്രയോ സന്തോഷമാണ് ആ വിധി വന്നതിൽ. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയെപ്പറ്റി, ആ വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരുൾപ്പെടെ, മാർക്കണ്ഡേയ കഡ്ജു ഉൾപ്പെടെയുള്ള മുൻ ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ, സുപ്രീം കോടതിയിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരും അല്ലാത്തവരുമായ അഭിഭാഷകരുടെ, നിയമജ്ഞരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു. അവരെല്ലാം കോടതി വിധിയെ മാനിക്കുമ്പോഴും അവർ ചൂണ്ടിക്കാണിച്ചത് ഈ കോടതി വിധിയുടെ അന്തിമ ഫലം എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയ്ക്ക് പിൻവാതിലിലൂടെ അനുമതി കൊടുത്ത ഒരു കോടതി വിധിയാണിത് എന്ന് പരക്കെ ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ബാക്ക്ഡോർ എൻട്രി ഓഫ് സംഘപരിവാർ പൊളിറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാചകം. ബാക്ക്ഡോറിലൂടെ, പിൻവാതിലൂടെ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന ഒരു കോടതി വിധിയാണ് ഉണ്ടായത് എന്ന് ഉള്ള വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് രണ്ടും കൂട്ടി വായിക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 28-ന്റെ ശബരിമല വിധിയെപ്പറ്റി അനേകം 65-ഓളം പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടെ സുപ്രീം കോടതി പരിഗണനയിൽ വന്നു. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വിരമിക്കുന്നതിന് മുമ്പ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ വിധി, അന്തിമ വിധി പറയേണ്ടതുണ്ട്. അയോധ്യ പോലെ തന്നെ ആ വിധി എന്തായാലും അതിനെ സംഘപരിവാർ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ആഘോഷിക്കുക അല്ലെങ്കിൽ കാണുക എന്നത് അറിയാൻ ഓരോ ഇന്ത്യക്കാരനും താല്പര്യമുണ്ട്. അയോധ്യാവിധിയെ സർവാത്മന സ്വാഗതം ചെയ്ത RSSഉം ബി ജെ പിയും സംഘപരിവാർ ഔട്ട്ഫിറ്റുകളും സംഘടനകളും ശബരിമലയിൽ വരുന്ന അക്കാര്യത്തിൽ വരുന്ന വിധിയെപ്പറ്റി, മണിക്കൂറുകൾക്കുള്ളിൽ വരുന്ന വിധിയെപ്പറ്റി എങ്ങനെ സമചിത്തതയോടെ പെരുമാറും എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇത് പറയാൻ കാര്യം, എംപ്ലിൻ മീഡിയ ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 28-ന്റെ വിധിയുടെ പേരിൽ ഈ നാട്ടിൽ നടന്ന അക്രമങ്ങൾ മുഴുവൻ, ഹർത്താൽ പരമ്പരകൾ മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് എന്താണ് സാധ്യത ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ വർഷത്തെ വിധി, സെപ്റ്റംബർ 28-ന്റെ വിധി അതേപടി ഈ ബെഞ്ച് അംഗീകരിക്കുന്നു എങ്കിൽ അയോധ്യാവിധിയെ സർവാത്മന സ്വാഗതം ചെയ്ത സംഘപരിവാറും ബി ജെ പി RSSഉം ഇതിനെയും അംഗീകരിക്കുമോ? അതാണ് ഒന്നാം ചോദ്യം. രണ്ടാമത്തെ സാധ്യത, പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഇതിലെന്തെങ്കിലും മെരിറ്റുണ്ടോ, ഈ തന്ന ഹർജികളിൽ, കിട്ടിയ ഹർജികളിൽ മെരിറ്റുണ്ടോ, വിശ്വാസമാണ് എല്ലാം എന്ന് പറയുമ്പോൾ അയോധ്യ പോലെ ശബരിമലയും കഴിഞ്ഞ വർഷത്തെ വിധിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്ന് സുപ്രീം കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എങ്ങനെയായിരിക്കും സംഘപരിവാറും ബി ജെ പിയും കാണുക? അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇതുവരെയുള്ള കോടതികളുടെ ചരിത്രം, നിയമവാഴ്ചയും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം, അടിസ്ഥാനപരമായി ഒരു വിധിയിൽ ഒരു മാറ്റം വരുത്താൻ അതേ കോടതിക്ക് പിന്നീട് കഴിയില്ല. അയോധ്യ കേസിൽ അലഹബാദ് ഹൈക്കോടതി വിധിയാണ്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അസ്ഥിരപ്പെടുത്തിയത്. പക്ഷേ ഇവിടെ ശബരിമല കേസിലുള്ള ഒരു പ്രധാന പോയിന്റ്, സുപ്രീം കോടതിയുടെ തന്നെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ അതേ ജഡ്ജിമാർ തന്നെ അസ്ഥിരപ്പെടുത്തുമോ എന്ന ചോദ്യമുണ്ട്. അതായത് പൂർണ്ണമായിട്ട് ആ വിധിയെ, ഒരു നിലവിലുള്ളൊരു വിധിയെ വിഴുങ്ങാൻ ജഡ്ജിമാർക്ക് കഴിയുമോ, ബെഞ്ചിന് കഴിയുമോ, ഭരണഘടനാ ബെഞ്ചിന് കഴിയുമോ? അപ്പോൾ ശബരിമല വിധിയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരാമെങ്കിലും അടിസ്ഥാനപരമായ ഒരു മാറ്റം കഴിഞ്ഞ വർഷത്തെ വിധിയിൽ നിന്ന് വരുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു.
അപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകൾ ബി ജെ പിയും ആർ എസ് എസും ഉൾപ്പെടെ അയോധ്യാവിധിയിൽ കാണിച്ച മഹാമനസ്കത, വിശാല മനസ്സ്, അത് ശബരിമലയിൽ ഉണ്ടാകുമോ, ആ വിധിയിൽ ഉണ്ടാകുമോ എന്നാണ് എൻഫ്ലിൻ മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഉത്തരം പറയേണ്ടത് വിധി വരുമ്പോൾ അവരുടെ പെരുമാറ്റം കൊണ്ടാണ് അവർ പറയേണ്ടത്. ആര്? ഈ രാജ്യത്തെ സംഘപരിവാർ ഔട്ട്ഫിറ്റുകൾ പറയേണ്ടത്.